പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിനി ജിഷ ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു. 5 ദിവസം കഴിഞ്ഞിട്ടും ജിഷയുടെ കൊലപാതകികളെ പിടിക്കാൻ പോലീസിന്റെ ഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല. പോലീസ് ഇരുട്ടിൽ തപ്പുന്നുവെന്ന ആക്ഷേപം ശക്തമായി നിലനിൽക്കെ ദില്ലി പീഡനം രാജ്യം ഞെട്ടിയെങ്കിൽ അതിനേക്കാൾ അതിക്രൂരമായി ജിഷ കേരളത്തിൽ കൊല്ലപ്പെടുമ്പോൾ സാക്ഷര കേരളം ഏറ്റവും കൂടുതൽ ഈ വിഷയങ്ങളിൽ സ്ത്രീ സുരക്ഷ അടക്കം ചർച്ച ചെയ്യുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? പെരുമ്പാവൂർ കൊലപാതകം, അതോടൊപ്പം തന്നെ കാസർഗോഡ് 2 ദളിത് വിദ്യാർത്ഥികൾ പീഡിപ്പിക്കപ്പെട്ടത്, 2 ദളിത് യുവതികൾ പീഡിപ്പിക്കപ്പെട്ട സംഭവം, അതോടൊപ്പം തന്നെ ഇന്നു വരെയുള്ള കുറ്റകൃത്യങ്ങളുടെ തോത്. ആർ പാർവതി ദേവി, ജെ അജിത് കുമാർ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, പാർവതി ദേവിയോട് പറയുന്നതിനേക്കാൾ എനിക്ക് ജെ അജിത് കുമാറിനോട് പറയാനുള്ളത്, രാഷ്ട്രീയം രാഷ്ട്രീയക്കാർ ഉൾപ്പെടുത്താത്തൊരു പാനലാണ്. എന്നാൽ ഓരോരുത്തർക്കും രാഷ്ട്രീയവുമുണ്ട്. ജെ അജിത് കുമാറിന്, പാർവതി ദേവിക്ക്, ഹരിദാസിനും തന്നല്ലോ അജിത് കുമാർ. അദ്ദേഹം ജോർജ് ജോസഫ് അതിൻ്റെ അന്വേഷണ വശങ്ങൾ ചേരും. കാരണം ഏതൊക്കെ തരത്തിലാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് അടക്കം. ഡോക്ടർ ജയപ്രകാശും കൂടി നമ്മോടൊപ്പം ചേരും. രാഷ്ട്രീയത്തിനപ്പുറം വരുമ്പോൾ തന്നെ ജെ അജിത് കുമാർ, താങ്കളുടെ ബാധ്യത ചില സന്ദർഭങ്ങളെങ്കിലും രാഷ്ട്രീയം താങ്കളെ ഓർമ്മപ്പെടുത്തും. അത് മറ്റൊരു രാഷ്ട്രീയവുമല്ല, ഒരു രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞതല്ല, കണക്കുകളാണ്. 2011, 2012, 13, 14, 15, ഇന്ന് പെരുമ്പാവൂർ കൊലപാതകം അടക്കം നാം ഡിസ്കസ് ചെയ്യുമ്പോൾ കേരളത്തിലെ സ്ത്രീ സുരക്ഷ കണക്കുകളിൽ സർക്കാരിന് ബാധ്യത എത്രമാത്രം? മുൻ എസ് പിയും അന്വേഷണ ഉദ്യോഗസ്ഥനാണ് മറ്റുള്ള ഏറ്റവും ആദ്യം അഡ്വക്കേറ്റ് ജോർജ് ജോസഫ്. അങ്ങനെ ഞാൻ സംബോധന ചെയ്യുമ്പോൾ താങ്കളുടെ ഏറ്റവും വലിയ പ്രാധാന്യം മുൻ അന്വേഷണ ഒരു എസ് പി ആണ്, അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിലാണ് കാര്യം. മറ്റ് അതിഥികളിലേക്ക് പോകുമ്പോൾ ഒരു ഒരു ബ്രീഫ് ഇതിനാവശ്യമുണ്ട്. ഈ ജിഷ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ബാക്കി താങ്കൾ ഊഹാപോഹങ്ങളും താങ്കൾക്ക് കിട്ടിയ വിവരങ്ങളും ഈ ചർച്ചയിൽ അഡിഷനാക്കാം. പക്ഷേ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും അടക്കം മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ജിഷയുടെ മാറിടത്തിൽ 13 ഇഞ്ച് ആഴത്തിലുള്ള മുറിവ്, 2 മുറിവുകളുണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം വയറ് കത്തികൊണ്ട് കീറി കുടൽമാല പുറത്തു ചാടിയ നിലയിലായിരുന്നു ജിഷ. ശരീരത്തിൽ മറ്റു വസ്ത്രങ്ങളൊന്നുമില്ല, ചുരിദാറും ഷോളും, അല്ലെ അങ്ങനെയല്ലേ പറയുന്ന, ഷോൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അടിയേറ്റ്, ജിഷയുടെ അടിയേറ്റ് മൂക്ക് തെറിച്ചുപോയി, മൂക്കില്ല ബോഡി. തലയ്ക്ക് പിന്നിലും നെഞ്ചിലും ആഴത്തിലുള്ള മുറിവുകൾ. പോലീസ് പറയുകയാണ് ആണി പറിക്കാൻ ഉപയോഗിക്കുന്ന ഇരുമ്പ് ബാർ കൊണ്ട് ആയിരിക്കണം ഈ മർഡർ ഉണ്ടാവുക. വീട്ടിൽ മൽപിടുത്തം നടന്നതിൻ്റെ ലക്ഷണങ്ങൾ. ജനനേന്ദ്രിയത്തിൽ ഇരുമ്പ് ദണ്ഡ് കുത്തിയിറക്കി, ക്രൂരമായ ബലാത്സംഗം. എനിക്ക് താങ്കളിൽ നിന്ന് അറിയേണ്ടത്, ആസ് എൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, ആ എക്സ്പീരിയൻസ് ആണ്, എത്രമാത്രം ബ്രൂട്ടലാണ് ഒരു സ്ത്രീയെ ഓർക്കണം. അങ്ങനെയാണെങ്കിൽ ആ ബ്രൂട്ടാലിറ്റിയെ ഫസ്റ്റിൽ പെട്ടെന്ന് പെട്ടെന്ന് മറ്റേ അതിഥികളിലേക്ക് പോകേണ്ടതുണ്ട്. അതിനെങ്ങനെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ താങ്കൾ കാണും? ഞാൻ മനസ്സിലാക്കിയ വിവരം പറയാം. ആ പെൺകുട്ടിക്ക് കഴുത്തിലൊരു കുത്തുണ്ട്, ബ്രസ്റ്റിലൊരു കുത്തുണ്ട്, പിന്നെ ലോവർ അപ്പർ അപ്ഡോമൻ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ തൊട്ട് താഴെ, ഇങ്ങനെ 3 കുത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. വേറൊന്ന്, ഈ മരണകാരണം സ്മോദറിങ് എന്ന് പറഞ്ഞാൽ വാ മൂടിക്കെട്ട്, വാ പൊത്തിപ്പിടിച്ച് അല്ലെങ്കിൽ മൂക്കൂടെ പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാനൊരു ശ്രമം. പിന്നെ സ്ട്രാങ്കുലേഷൻ, കഴുത്ത് മുറുക്കി കൊല്ലാനൊരു ശ്രമം, 2 എണ്ണമായി. ഈ 2-3 കുത്തും ഫേറ്റലാണ്. ഇതാണ് ആ, പിന്നെ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തു നിന്ന് ആ കുട്ടി, ഈ സംഭവം നടക്കുന്നത് 4:30-5 ഇടയ്ക്കാണെന്നാണ് കരുതുന്നത്. പക്ഷേ 1:10 ആ പെൺകുട്ടി വെള്ളം എടുക്കാൻ പോകുന്ന കണ്ടവരുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഈ മുറി എന്നത്. അതിൻ്റെ സർക്കംസ്റ്റൻസസ് ടൈം ഒക്കെ നിൽക്കട്ടെ, പക്ഷേ എത്രമാത്രം ബ്രൂട്ടലാണ് ഈ മർഡർ. അത് എന്നാണെന്നറിയോ, ഇതിനകത്ത് എനിക്കൊരു ഡൗട്ട്, അതിൻ്റെ കഴുത്തിലുള്ള കുത്ത്, അത് കഴുത്തിൻ്റെ അവിടെ ജുഗുലാർ വെയിൻ എന്ന് പറഞ്ഞു, അതായിരിക്കാനാണ് സാധ്യത. ആ കുത്തിൻ്റെ നേച്ചർ, കഴുത്തിലൊരു കുത്ത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പ്രോബബിലിറ്റി തിയറി അനുസരിച്ചാണെങ്കിൽ ഒരാളോ രണ്ടു പേരോ വരാം. യെസ്, ഒരാളോ രണ്ടു പേരും വരാം. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാം, ഇത് കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാ പെരുമ്പാവൂരിലെ മറ്റൊരു ശ്രദ്ധിക്കുക,
ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ നിർദ്ദേശങ്ങളും ചില നിഗമനങ്ങളും ആ പോലീസ് ഇപ്പോൾ 5 ദിവസം കൊണ്ട് എങ്ങുമെത്തിയില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്ക് ഒരു നിർദ്ദേശം, നമ്മുടെ നിർദ്ദേശങ്ങളും അത് അവർക്ക് ഗുണമായി ഭവിക്കട്ടെ എന്നാണ്. അതായത് താങ്കളുടെ നിരീക്ഷണത്തിൽ ഒരാളല്ല ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. ഒരാൾ പോസാ ഞാൻ പിന്നീട് വിവരിക്കാം. ഒരാൾക്ക് സാധിക്കും, അല്ലെങ്കിൽ രണ്ടുപേർ വരെ പ്രതികളാകാം. യെസ്, അത്ര അങ്ങനെ വരുമ്പോൾ ഇനി ആ ബ്രൂട്ടാലിറ്റിയുടെ തോത് ഒരു ഒരു ക്രൈം റെക്കോർഡ്സിന്റെ അനുസരിച്ച് അതിപൈശാചികം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും. അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്, എനിക്കൊരു ചെറിയ ഡൗട്ട്. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പോസ്റ്റ്മോർട്ടം ചെയ്ത് ജുഗുലാർ വെയിനിൽ ഇവിടെ ഒരു കുത്തുണ്ടായി, ജുഗുലാർ വെയിൻ അറ്റുപോയാൽ ഇവിടെ ആത്മഹത്യ ചെയ്യുന്ന പോലെ തന്നെ അന്ന് ഇൻസ്റ്റന്റേനിയസ് ഡെത്താണ്. അങ്ങനെ വീണ കുട്ടിയെ വീണ് കിടക്കുന്നു, മരിച്ചതിനോട് തുല്യമാണ് എങ്കിലും ശരീരം ലൈവായിട്ട് തോന്നും, രക്തോട്ടം ഉണ്ടാവും. ആ സെക്കൻഡിൽ തന്നെ ഒന്നോ രണ്ടോ പേരോ റേപ്പ് ചെയ്തെങ്കിൽ അത് പൈശാചികമായ ഭീകരമായ ഡെഡ് ബോഡിയിൽ ആണോ എന്നുകൂടെ എനിക്ക് സംശയമുണ്ട്. യെസ്, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഈ സന്ദർഭത്തിൽ ആഡ് ചെയ്യേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഇത് സാധാരണ പങ്കിളികളായി ഇത്തരം നാം എപ്പോഴും ഇത്തരം കാര്യങ്ങളെ കണ്ടിട്ടുണ്ട്. പ്രണയം, പ്രണയനൈരാശ്യം, ഒരു കാമുകൻ, അതിൻ്റെ ഒരു വേർഷൻ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നൊരു രീതിയിൽ, ഒരു പ്രൊഫഷണൽ കില്ലറിൻ്റെ സാന്നിധ്യമാണോ അതോ നോർമൽ പേഴ്സൺസ് ഒരു റിവെഞ്ചിൻ്റെ ഭാഗമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന്, അതായത് താങ്കൾ പറയുന്ന ഒന്ന് ഒരു പ്രതി ആയിരിക്കാം, മോസ്റ്റ് പ്രോബബ്ലി ഒന്നോ രണ്ടോ പേർ ആണെങ്കിൽ അവരുടെ ഒരു മെൻറ്റാലിറ്റി ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ കിട്ടുന്ന ഫസ്റ്റ് ഇൻസ്റ്റൻസ് അതാണ്. അവിടെ നിന്നുണ്ടാകുന്ന മുറിവുകളിൽ നിന്നും ആ അറ്റംപ്റ്റിൽ നിന്നുമാണ് അക്യൂസ്റ്റിൻ്റെ സ്വഭാവം പിടിച്ചെടുക്കുക. എങ്ങനെ താങ്കൾ കാണും അവരുടെ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഫിസിക്കൽ കപ്പാസിറ്റി, ആ കാര്യങ്ങളിൽ ഏതായിരിക്കും ഫസ്റ്റ് ആൻഡ് പ്രൈം പ്രയോറിറ്റി? ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഇത് പോലീസ് എങ്ങും എത്താത്തതുകൊണ്ട് എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് ഇത് രണ്ടുപേരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇന്ത്യക്കാരനോ എൻ്റെ അടുത്ത് ധാരാളം നോർത്ത് ഇന്ത്യൻസ് താമസിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി. എനിക്ക് നോർത്ത് ഇന്ത്യൻസ് എന്നോ ഇന്ത്യൻസ് എന്നോ കേരളക്കാരനോ പെരുമ്പാവൂർകാരനോ എന്നോ ഉള്ളതല്ല വിഷയം. അവർ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിരിക്കുമോ അതോ കാഷ്വലായിട്ട് നമ്മുടെ പോലെയുള്ള ആൾക്കാർ ഇപ്പോൾ പ്രണയ നൈരാശ്യം വന്നു അല്ലെങ്കിൽ ചില ഓഫറിങ്സിൻ്റെ കാര്യങ്ങൾ തിരിച്ച് ചീറ്റിംഗ് അത്തരം പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ കില്ലർ മറ്റൊരാൾ ഏർപ്പെടുത്തിയതാകുമോ അല്ല പേഴ്സണൽ റിവെഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള കുറ്റകൃത്യമാകാൻ സാധ്യതയുണ്ടോ? ഇത് പേഴ്സണൽ റിവെഞ്ച് ഒന്നും ആയിരിക്കത്തില്ല. ഇത് റേപ്പിന് വേണ്ടി തന്നെ ആണ് അവർ വന്നത്. കാരണം വളരെ പാവപ്പെട്ട വീടാണ്, അവിടുന്ന് വേറൊന്നും കിട്ടില്ല. അപ്പോൾ ആ കുട്ടിയെ നോക്കി സൗകര്യം പോലെ നോക്കി വെച്ചിരിക്കുന്ന ആരോ ചിലപ്പോൾ ഒരാളോ രണ്ടുപേരും കൂടി റേപ്പ് തന്നെയാണ് അവരുടെ ഇൻറ്റൻഷൻ. ആ റേപ്പിൻ്റെ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ആ കുട്ടിയെ കൊന്നു കളഞ്ഞത്. അതായത് താങ്കൾ കണക്കാക്കുന്നു ബലാത്സംഗ ഉദ്ദേശത്തോടുകൂടി അവിടെ കടന്നു കയറുക, ആ കുട്ടിയെ വകവരുത്തുക. അതെ, യെസ്, അതാണ് ആർ പാർവതി ദേവി ഏറ്റവും പ്രാധാന്യത്തോടെ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ജോർജ് ജോസഫിലേക്ക് പോയതും. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഇൻറ്റൻഷൻ മനസ്സിലാകുന്നുണ്ട്. ഈ പെരുമ്പാവൂർ ഇൻസിഡൻറ്റ് നാം നേരത്തെ ചർച്ച ചെയ്തു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ കൃത്യമായിട്ടുള്ള പീരീഡാണ് 2014 സൗമ്യ ഫെബ്രുവരി ഗോവിന്ദച്ചാമി ഈ ഇയറാണ് കൃത്യമായി 2014. അതിനുശേഷം നാം പെരുമ്പാവൂരിലെത്തി നിൽക്കുമ്പോൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ചൊക്കെ നാം ഒരുപാട് വാചാലരായി കഴിഞ്ഞു. എല്ലാ സർക്കാർ സംവിധാനങ്ങളും സ്ത്രീകൾക്ക് ഓരോ ആവർത്തി കഴിയുമ്പോഴും വാഗ്ദാനങ്ങൾ നൽകും, സുരക്ഷയുടെ വാഗ്ദാനങ്ങൾ. എങ്ങനെ കാണും ഈ സംഭവത്തെ? തീർച്ചയായിട്ടും കേരളത്തിലെ സ്ത്രീകൾ വീട്ടിനകത്തു പോലും സുരക്ഷിതരല്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി ഇത് കാണണം. സൗമ്യ നമ്മളെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. പക്ഷേ സൗമ്യ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ക്രിമിനലിൻ്റെ കയ്യിൽ പെടുകയാണ് ഉണ്ടായത്. ഈ പെൺകുട്ടി ജിഷയുടെ സ്ഥിതി അതല്ല, സ്വന്തം വീട്ടിനകത്ത് ഇരിക്കുന്ന ഒരു പെൺകുട്ടി, അതും ഏറ്റവും അരക്ഷിതമായ ഒരു സാഹചര്യത്തിൽ ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു പെൺകുട്ടി. ഇത് കേരളത്തിലെ സ്ത്രീകളുടെ ഒരു അവസ്ഥയായി നമുക്കിത് ജനറലൈസ് ചെയ്യാൻ പാടില്ല എന്ന് ഒരു പക്ഷേ ചിലർ വാദിച്ചേക്കാം. പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇവിടത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എൻ്റെ കയ്യിൽ വേണമെങ്കിൽ കണക്കുണ്ട്. ഇപ്പം സെക്ഷൽ ഹരാസ്മെൻ്റ് കഴിഞ്ഞ ഒരു 4-5 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് നടന്നത് 1997 കൊലപാതകങ്ങൾ 1796 റേപ്പ് എന്ന അതിൽ ഉൾപ്പെടുത്തിയത് 5982 സ്ത്രീധന പീഡനം 103 സ്ത്രീകളെയും പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയത് 886 ഈ കണക്ക് ഞെട്ടിക്കുന്ന കണക്കാണ്. ഒരു സമൂഹത്തിൽ ഒരു വിഭാഗം സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾ അവർ അനുഭവിക്കുന്ന വളരെ ക്രൂരമായ അരക്ഷിതാവസ്ഥ. യഥാർത്ഥത്തിൽ കേരളം ഒരു തരത്തിലുള്ള വികസനത്തെക്കുറിച്ചോ കേരളത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചോ ഇവിടെയുള്ള ഒരാൾക്കും അവകാശവാദം ഉന്നയിക്കാനുള്ള ഒരധികാരവും ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമായിട്ടിത് കാണണം.
കാരണം ഇത് നമുക്ക് ഇന്നിപ്പോൾ കാസർഗോട്ടെ വേറെ രണ്ട് പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞു. ഇതുപോലെ നിരവധി സംഭവങ്ങൾ, നിർഭയ ഉള്ള ആ പെൺകുട്ടിക്ക് സംഭവിച്ചതിനേക്കാളും ഭീകരവും അതിക്രൂരവുമാണ്. കാരണം ഇത് നടന്നത് വീട്ടിനകത്താണ്. ഒരു നിയമ വിദ്യാർത്ഥിനി ആയ ഒരു പെൺകുട്ടി, മനോരോഗിയായ ഒരു അമ്മ, ആ അമ്മ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നട്ടുച്ചയ്ക്കാണ് ഈ സംഭവം. ഒരു അർദ്ധരാത്രിയോ പലരും പറയും, എന്തിനാണ് നിർഭയയെക്കുറിച്ച് പലരും പറയും, എന്തിനാണ് പുറത്തിറങ്ങി നടന്നത്, എന്തിനാണ് സുഹൃത്തിൻ്റെ കൂടെ പോയത്, എന്തിനാണ് ബസ്സിൽ കയറിയത്, ഇങ്ങനെയൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഇതൊന്നും ചോദിക്കാൻ കഴിയില്ലല്ലോ. ഈ പെൺകുട്ടി പൂർണ്ണമായും വീട്ടിനകത്തിരിക്കുന്ന, ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഇത് തീർച്ചയായിട്ടും കേരളം ഇന്ന് മാത്രമല്ല, ഏറ്റവും പ്രശ്നമുള്ളത് 5 ദിവസമായിട്ട് ഈ ഒരു കേസിന്, ഇത്ര നിഷ്ഠൂരമായൊരു കൊലപാതകം, ഇത്ര ഭീകരമായൊരു സംഭവം ഉണ്ടായിട്ട് ഒരു തുമ്പ് പോലും ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ ഇവിടെ പിന്നെ എന്തിനാണ് ഒരു ആഭ്യന്തര വകുപ്പും പോലീസും, ഇവിടെയുള്ള പോലീസ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. ഈ 5 ദിവസമായിട്ട് പോലും ഒരു തുമ്പുണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്ത് സുരക്ഷിതത്വത്തെക്കുറിച്ചാണ് പറയുന്നത്? പോലീസ് എന്ന് പറയുന്നത് ഇത്രയേറെ ഒരു സീറോ ആണോ എന്നുള്ളത് ഈ സംഭവത്തിലൂടെ വെളിയിൽ വന്നിരിക്കുകയാണ്. വളരെ വളരെ നമുക്കൊക്കെ വേദന ഉണ്ടാക്കുന്ന, വളരെ നിരാശയുണ്ടാക്കുന്ന, പേടിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. ജയ അജിത് കുമാർ, ആ ചോദ്യം, ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് രാഷ്ട്രീയ ചിന്തയുണ്ടെങ്കിൽ, ഒരുപക്ഷെ ആർ പാർവതി ദേവി അതിൻ്റെ ഒരു രാഷ്ട്രീയമാണ് പറഞ്ഞെങ്കിൽ ആ രാഷ്ട്രീയത്തിനും ഒരു പ്രസക്തിയുണ്ട്. അത് ജോർജ് ജോസഫ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള ഒരു മർഡർ നടക്കാൻ മാത്രം വീട്ടിൻ്റെ ഉള്ളിൽ തൻ്റെ സുരക്ഷിതത്വം നമുക്കറിയാമല്ലോ. സ്ത്രീ സുരക്ഷ നാം ഏറ്റവും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത സ്ട്രീറ്റിലേക്ക് പോകരുത്, അതിന് നാം സമയവും നിശ്ചയിക്കും. അതിനപ്പുറത്തേക്ക് ഒരു പെൺകുട്ടിക്ക് ഇനി ഇതിനപ്പുറം ഏത് സുരക്ഷയാണ് ഒരുക്കേണ്ടത്? അപ്പോഴും നാം വാദിക്കും അതിനു മുമ്പ് നമുക്കൊന്നും ചെയ്യാനില്ല എന്ന്. പക്ഷേ പാർവതിദേവി ചൂണ്ടിക്കാണിക്കുന്നു, 5 ദിവസം കഴിഞ്ഞിട്ടും ജോർജ് ജോസഫ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു നിഗമനത്തിലേക്കെങ്കിൽ പോലും പോലീസിനെത്താൻ എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന വിമർശനം, അത് അഡ്രസ്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ പെരുമ്പാവൂരിലെ ജിഷയ്ക്ക് നാം കൊടുക്കേണ്ട ഒരു സപ്പോർട്ട്, ആ ജിഷയ്ക്ക് കൊടുക്കുന്ന സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നാം ജാഗരൂകരാകേണ്ട ചിന്താഗതി, അതും താങ്കൾക്ക് ഉൾപ്പെടാം. ശ്രീ പ്രദീപ്, ഞാൻ തീർച്ചയായിട്ടും ജിഷ എന്ന പെൺകുട്ടിക്ക് വേണ്ടി നമ്മൾ ഈ പാനലിലുള്ള എല്ലാവരും, താങ്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും മൗനമായെങ്കിലും ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു തുള്ളി കണ്ണീർ പൊഴിക്കുന്നു എന്ന് പറയുന്നില്ല. യെസ്, ആത്മാർത്ഥതയോടെ തന്നെ ആ കുട്ടിയുടെ ആത്മാവിനെങ്കിലും ശാന്തി ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, അതിന് ആഗ്രഹിക്കുന്നു. മറ്റൊന്ന്, ഞാൻ കൈരളി ചാനലിനെ ഇതിൽ പ്രത്യേകമായിട്ട് അനുമോദിക്കാൻ കൂടി തുടക്കത്തിൽ നിന്ന് നിങ്ങൾ ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് ടേക്കപ്പ് ചെയ്യുകയും നിങ്ങളൊരു ക്യാമ്പയിൻ തുടങ്ങുകയും, പ്രത്യേകിച്ച് ഇതുപോലെ ഇലക്ഷൻ വളരെ അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ പ്രചരണമൊക്കെ എത്തി നിൽക്കുന്ന സമയത്ത് ഈ ഒരു വിഷയം അതിൽ ചർച്ച ചെയ്യുക മാത്രമല്ല, ഈ വിഷയത്തിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് പൊളിറ്റീഷ്യനെയും ഉൾപ്പെടുത്തിയിട്ടുമില്ല. അല്ല, അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമൊന്നും വേണ്ട, രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട സമയവുമല്ലിത്. ഇത് ദൗർഭാഗ്യകരമായൊരു കാര്യമായി പോയി. പ്രത്യേകിച്ച് നമ്മൾ ഈ അങ്ങേറ്റം സാക്ഷരത നിന്നും സംസ്കാര സമ്പന്നരെന്നൊക്കെ അവകാശപ്പെടുന്ന മലയാളികളുടെയിൽ ഒരു കുട്ടി അങ്ങനെ ഇങ്ങനെ മൃഗീയമായിട്ട് കൊല ചെയ്യപ്പെട്ടു, അതിൻ്റെ സ്ത്രീത്വം അപഹരിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത് അങ്ങേറ്റം ദുഃഖകരമായ കാര്യമാണ്. ഒരു സകല മലയാളികളിൽ ലജ്ജിച്ച തലതാഴ്ത്തേണ്ട, അതിനകത്ത് രാഷ്ട്രീയത്തിലുപരിയായിട്ട് തീർച്ചയായിട്ടും നിങ്ങളും അതിനകത്ത് രാഷ്ട്രീയം കാണുന്നില്ല എന്നുള്ളത് വളരെ ശുഭോദർക്കമായ കാര്യമാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ സ്ത്രീ സുരക്ഷയെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വാചാലമാകുമ്പോൾ പോലും, ശ്രീമതി പാർവതി പറഞ്ഞതുപോലെ അവനവൻ്റെ വീട്ടിടത്തിൽ പോലും സുരക്ഷയില്ല ഒരു പെൺകുട്ടിക്കോ സ്ത്രീക്കോ. പെൺകുട്ടി എന്ന് പോലും പറഞ്ഞാൽ ശരിയല്ല, നമുക്കറിയാം 82 വയസ്സായ വയോവൃദ്ധകൾ വരുമാനം അപകടപ്പെട്ട അവസ്ഥയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം എന്താണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത്, എന്താണ് മനുഷ്യൻ്റെ മനസ്സിൽ നടക്കുന്ന വ്യാപാരം, എന്താണ് ഇതൊക്കെ അങ്ങ് നമുക്ക് തീർത്തും അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് മനസ്സിലാകാൻ വയ്യ, മാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഈ ഒരു പക്ഷേ ഇത് രണ്ട് രീതിയിൽ ഇത് കാണേണ്ടതുണ്ട്. ഡൽഹിയിലെ ആ പെൺകുട്ടിയുടെയും പേരറിയാത്ത നിർഭയ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെയും ഈ സൗമ്യ എന്ന് പറയുന്ന വടക്കാഞ്ചേരിക്കാരി പെൺകുട്ടിയുടെയും സാഹചര്യവും ഇതും രണ്ടായിട്ട് കാണേണ്ടതുണ്ട്. അത് എനിക്ക് തോന്നുന്നു ആ പ്രത്യേക സാഹചര്യത്തിൽ ഒരു സ്വല്പം ഒന്നിൽ മദ്യത്തിൻ്റെ ഇതിലോ ലഹരിയിലോ അല്ലെങ്കിൽ ഒരു ഒരു അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ ഒരു അനുകൂല്യം പറ്റിക്കൊണ്ടോ ഒറ്റ പെട്ടെന്ന് സ്പർ ഓഫ് ദ മൊമെൻറ്റ് ചെയ്ത ഒരു കുറ്റകൃത്യമാണ് വേണം രണ്ടിനെയും കാണാൻ. ഏത് ഡൽഹി സംഭവം ബസ്സിൽ, അത് ഓടുന്ന ബസ്സിൽ, അത് അസമയത്ത് രാത്രി ഓപ്പൺ പ്ലേസ് ആണ്, അത്തരം കാര്യങ്ങൾ പലതും. രാത്രി അസമയത്ത് ഓടുന്ന ബസ്സിൽ വെച്ച് ആ കുട്ടി പീഡിപ്പിക്കപ്പെടുന്നു. മറ്റേത് രാത്രിയിലെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന പെൺകുട്ടി, ഒറ്റക്കയ്യൻ തമിഴൻ, അവനൊരു സാഹചര്യം കണ്ടെത്തി ഇരുട്ടത്ത് പാതിയിരുന്ന പൗൺസ് പൂച്ച എലിയെ പിടിക്കുന്ന പോലെ ചാപ്പാവ അതിനെ ചാടിപ്പിടിച്ച് ചെയ്ത് ഇത്. പക്ഷേ അങ്ങനെ പോലും പറയാൻ പറ്റില്ല അതിൻ്റെ നിയമവശങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ കുറ്റാന്വേഷണ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശ്രീ ജോസഫ് സാർ ഒക്കെ പറഞ്ഞതുപോലെ. പക്ഷേ ഇത് വളരെ ആസൂത്രിതമായിട്ട് ആണെന്ന് വേണം കരുതാനെന്ന് എനിക്ക് തോന്നുന്നു. കൃത്യമായിട്ട് അത് പട്ടാ പകൽ ഇത് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും
പ്ലാൻഡ് ആണ്, വെൽ പ്ലാൻഡ് ആയിരിക്കണം. അപ്പോൾ ഒരു പക്ഷേ ഇതിനകത്ത് ഒരാൾ മാത്രമാണോ അതോ ഒന്നിലേറെ പേരുണ്ടോ അദ്ദേഹം സൂചിപ്പിച്ചവരുണ്ടോ എന്നൊരു സംശയം. പക്ഷേ ശ്രീ പ്രദീപ് നെഗറ്റ് ചെയ്തൊരു കാര്യം ഞാൻ ഇവിടെ പറയേണ്ടതുണ്ട്. ഈ പെരുമ്പാവൂർ, കാലടി, അങ്കമാലി ആ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് അന്യനാട്ടുകാരുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ബാഹുല്യം എനിക്ക് തോന്നുന്നത് പെരുമ്പാവൂർ ബെൽറ്റിലാണ്. ഞാൻ അത് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കാത്തതാണ് മനഃപൂർവ്വം. കാര്യം എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് പറയാം, അദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിരുന്നു. ആ കാര്യങ്ങൾ വരുമ്പോൾ ആ ഹിൻഡ് അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് മറ്റു കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്കൊന്ന് കടന്നോട്ടെ. ഈ ഏകദേശം ഒരു 10-25-30 ലക്ഷത്തോളം അന്യദേശക്കാർ, അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്, ഇവരുടെ ഒന്നും ഒരു ഐഡൻറ്റിറ്റി നമുക്ക് ആർക്കും അറിയില്ല. ഇവനൊന്നും ഒരു മേലുവിലാസവും ഇല്ല, ഇവനൊന്നും ഒരു വോട്ടർ കാർഡും ഇല്ല. ഇവനെന്ന് പറഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം വാക്ക് ഉപയോഗിക്കുകയാണ്, ഞാൻ പൊതു ചർച്ചയിൽ അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ മോശം ഭാഷ ഉപയോഗിക്കുന്നതിൽ ക്ഷമിക്കുക. ഇവരെന്നും കയറി അദ്ദേഹമൊന്നും ഇദ്ദേഹമൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ഈ ക്രിമിനൽ മൈൻഡുമായിട്ട് നടക്കുന്ന ഇങ്ങനെയുള്ള കക്ഷികൾക്ക് അവരുടെ വേറെ ബോട്ട്സ്, അവരുടെ ഏത് നാട്ടിൽ നിന്ന് വന്നു, അവരുടെ നാട്ടിലെ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവൻ്റെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ അവന്, അല്ലെങ്കിൽ അവിടെ തന്നെ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ട് ഇതുപോലെ സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ഇവിടുത്തെ ആൾക്കൂട്ടത്തിൽ വന്ന് അവൻ ഒളിച്ചിരിക്കുകയാണോ എന്ന് പോലും ഒക്കെയുള്ള അന്വേഷണം അതൊക്കെ വഴിയെ വരുമെന്ന് തന്നെ വിചാരിക്കുക. പക്ഷേ വളരെ അപകടകരമായൊരു ഇതിലേക്ക്, ഒരു ഗതിയിലേക്കാണ് നമ്മുടെ സംസ്ഥാനം ഇക്കാര്യത്തിൽ പോകുന്നത്. ഒരു അരക്ഷിതാവസ്ഥ നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ പോലും അരക്ഷിതാവസ്ഥയോടു കൂടി ജനം ജീവിക്കേണ്ടി വരുന്ന പോലുള്ള ഈ ഒരു ഇവരുടെ ഒരു പ്രസൻസ് ഉണ്ടല്ലോ അന്യ നാട്ടിലെ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ആ ഒരു ഓവർവെൽമിങ് പ്രസൻസ്, അത് വരും ദിനങ്ങളിലും അത് വലിയ ഭീഷണമായ രീതിയിലേക്ക് അത് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിനെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യും, സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളവിടെ ആലോചിക്കേണ്ട സമയമുണ്ട്. ആ ചോദ്യം ഏറ്റവും പ്രസക്തമായി താങ്കൾ നിലനിർത്തുമ്പോൾ അതാണ് ആ ഫോക്കസ്ഡ് ആകുന്നത്. അതിൽ ഊന്നി ഒരു കുറച്ച് ഭാഗം നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഡോക്ടർ ജയപ്രകാശ്, താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് കെ വി എസിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. ശ്രീ കെ വി എസ് ഹരിദാസ്, ജെ അജിത്കുമാർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളാണ് അത്. ഇപ്പോൾ ഒന്നോ രണ്ടോ പേർ പെരുമ്പാവൂരിലെ കൊലപാതകവുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്നൊരു വിഷയം അത് അന്യസംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ സാമൂഹിക അവസ്ഥ നേരിടുന്നു, അങ്ങനെയാണ് അജിത്കുമാർ സൂചിപ്പിക്കുന്നത് അല്ലേ? അജിത്കുമാർ സാമൂഹിക അവസ്ഥ നേരിടുന്ന ഒരു ഭീഷണി, ആ ഭീഷണി നിലനിൽക്കുമ്പോൾ അദ്ദേഹം അവസാനം പറഞ്ഞു വെച്ചത് സർക്കാർ ഇക്കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. എപ്പോഴാണ് നോക്കേണ്ടത്? കെ വി എസ് ഹരിദാസ് 2008 റേപ്പ് കേസുകളുടെ കണക്കെടുത്തു, 2008 മുതൽ 2015 വരെ 2008 സംസ്ഥാനത്ത് 568 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു, 2009 568 ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ്, കണക്കുകൾ കള്ളം പറയില്ല, 2010 634 കേസുകൾ, ഞാൻ റേപ്പ് കേസ് മാത്രമാണ് പറയുന്നത്, 2011 എത്തിയപ്പോൾ 1302, 2012 1019, 2013 1221, 2014 1347, 2015 1263. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ തന്നെ പറയുന്നു 2016 ഇതുവരെയുള്ള റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 1500 അപ്പുറത്തേക്ക് പോകും. ജെ അജിത്കുമാർ ചൂണ്ടിക്കാട്ടിയ ആ വിഷയം നിലനിൽക്കുമ്പോൾ തന്നെ പെരുമ്പാവൂരിൽ ഈ ചർച്ച ഇന്നു മുതലാണോ ആരംഭിക്കേണ്ടത്? സംസ്ഥാന സർക്കാർ വിജിലന്റ് ആകണം. അന്യപ്രദേശ തൊഴിലാളികളെ അടക്കം നാം അവരുടെ ഐഡന്റിറ്റി അടക്കം ഇനി മുതൽ നിരീക്ഷിക്കണം. 2008 മുതൽ 2016 വരെയുള്ള കണക്കുകൾ, 15 വരെയുള്ള കണക്കുകൾ പറയുമ്പോൾ കെ വി എസ് ഹരിദാസ് എവിടെയാണ് ഈ സർക്കാർ? അങ്ങനെ ഒരാൾ ചോദിച്ചാൽ തെറ്റു പറയാൻ കഴിയുമോ? അല്ല പ്രദീപേ, ഞാൻ ഇതിൻ്റെ ഒപ്പം ഒരു കണക്കുകൂടി ചേർക്കേണ്ടതുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വേറൊരു ആവശ്യത്തിന് പരിശോധിക്കുന്ന സമയത്ത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 2014 കേരളത്തിൽ ഏതാണ്ട് 900 പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2014 അത് ഓൾ ഇന്ത്യ നിലവാരത്തിൽ കമ്പാരിറ്റീവ്ലി നമ്മൾ വളരെ പിന്നിലാണ്. പക്ഷേ കേരളം അപ്പോൾ പോലും 14-ാമത്തെയോ 15-ാമത്തെയോ സ്ഥാനത്താണ്. ഈ ബീഹാർ, യു പി, ഒറീസ പോലുള്ള ക്രൈം റേറ്റ് കൂടുതലുള്ള, ഈ പട്ടികജാതി വിഭാഗക്കാർക്കെതിരായിട്ടുള്ള ക്രൈം റേറ്റ് കൂടുതലുള്ള സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ 14-ാമത്തെയോ 15-ാമത്തെയോ സ്ഥലത്താണ്. അതായിരുന്നില്ല കേരളത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ പാർവതി ദേവിയും പ്രദീപും ഒക്കെ സൂചിപ്പിച്ച ആ കണക്കിനൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം കഴിഞ്ഞ കുറേ നാളായിട്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ കൂടുന്നുണ്ട്.
അതിനൊരു ഒരു പ്രധാനപ്പെട്ട കാരണം എൻ്റെ നിരീക്ഷണം ഈ കഴിഞ്ഞ ദിവസം ചില പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സംഘടനാ നേതാക്കന്മാരെ കാണാനുണ്ടായപ്പോൾ അവർ പറഞ്ഞ അവർ സൂചിപ്പിച്ച ചില കാര്യങ്ങളും കൂടി നോക്കുമ്പോൾ ഈ ഇത്തരം കേസുകൾ വരുന്ന സമയത്ത് അതിൽപ്പെട്ടവർ ശിക്ഷിക്കപ്പെടാതെ പോകുന്നു കുറേ മാസങ്ങളായിട്ട് കുറേ വർഷങ്ങളായിട്ട്. കോടതിയിൽ ഇതെത്തുമ്പോൾ നമുക്കറിയാം പട്ടികജാതി വിഭാഗക്കാർക്കെതിരായിട്ടുള്ള കേസുകൾ പരിഗണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക കോടതി തന്നെയുണ്ട്. പല ജയിലുകളിലും പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണത്. അത് എസ് സി എസ് ടി അട്രോസിറ്റീസ് കേസുകൾ നോക്കേണ്ട കോടതി. മലപ്പുറത്തും വയനാടും പാലക്കാടും ഒക്കെ ഒരു പ്രത്യേക കോടതി തന്നെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പോലും ഈ കേസുകൾ അന്വേഷിച്ച് പരിസമാപ്തിയിലെത്തിക്കാൻ നമ്മുടെ പോലീസിന് കഴിയുന്നില്ല. നിയമം അനുസരിച്ച് DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് അത് അന്വേഷിക്കേണ്ടത്. ആ കാര്യത്തിൽ പോലും അത്തരത്തിൽ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും അത് ഫലപ്രാപ്തിയിലെത്തുന്നില്ല. അന്വേഷണം വേണ്ടതൊന്നും നടക്കുന്നില്ല. കുറ്റവാളികളെ ശിക്ഷിക്കാൻ തക്കവണ്ണം പ്രോസിക്യൂഷന് കഴിയുന്നില്ല. അങ്ങനെ ഒരു ദുരവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വേണം നമ്മൾ ഈ ക്രൈം റെക്കോർഡ്സിനെ മുഴുവൻ അല്ലെങ്കിൽ ഈ ക്രിമിനാലിറ്റിയെ നമ്മൾ മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ടുള്ളത്. വേറൊരു കാര്യം, ഇപ്പോൾ പെരുമ്പാവൂരിനെ കുറിച്ച് പലരും സൂചിപ്പിച്ചു. പെരുമ്പാവൂർ കഴിഞ്ഞൊരു 10-20 വർഷമായി കേരളത്തിൽ ബംഗാളികളും ഒറീസക്കാരുമൊക്കെ തൊഴിലിനെത്തുന്നതിന് വളരെ മുമ്പേ പെരുമ്പാവൂരിൽ അവരെത്തിയിട്ടുണ്ട്. അവിടുത്തെ ഈ വുഡ് മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട്, തീപ്പെട്ടി കമ്പനികളൊക്കെ തന്നെ. അവിടുത്തെ തൊഴിലാളികളായിട്ട് വന്നിട്ടുള്ളവർ മുഴുവൻ ഈ പറഞ്ഞ ബീഹാറികളും ഒറീസക്കാരും ഒക്കെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മ ഉണ്ടെങ്കിൽ ഒരു 15 വർഷം മുമ്പ് തന്നെ പെരുമ്പാവൂർ ചെന്നാൽ നിങ്ങൾക്ക് അവിടുത്തെ തിയേറ്ററിൽ ബംഗാളി സിനിമയും ഒറിയ സിനിമയൊക്കെ കാണാമായിരുന്നു, ന്യൂൺ ഷോയും മറ്റുമൊക്കെ. കാരണം അത് കേരളത്തിൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ പെരുമ്പാവൂർ അതുണ്ട്. അതുപോലെ അവിടുത്തെ ബസ്സുകളിലെ ബോർഡുകൾ ബംഗാളി ഭാഷയിലും ഒക്കെ എഴുതി ചേർന്നിരുന്ന, ഹിന്ദിയിലും ബംഗാളിയിലും ഒക്കെ എഴുതിയിട്ടുള്ള ബസ്സുകളിൽ ബോർഡ് വെച്ചിട്ടുള്ള പ്രൈവറ്റ് ബസ്സുകൾ അന്ന് തന്നെയുണ്ട്. ദറ്റ്സ് 10-15 ഇയേഴ്സ് ബാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞത് അത്ര മാത്രം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ കൊണ്ട് നിബിഡമാണ് ഈ പെരുമ്പാവൂർ മേഖല. അപ്പോൾ എൻ്റെ ഒരു ഇന്നത്തെ ഈ വാർത്തകൾ കാണുമ്പോഴുള്ള ഒരു ബലമായ സംശയം ഈ കേസിന് പിന്നിൽ അത്തരത്തിലുള്ളവരാരെങ്കിലും ആവാനാണ് സാധ്യത. കാരണം 4-5 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സംഭവം കഴിഞ്ഞിട്ട് അവൻ നാട് വിട്ടു പോയാൽ ഇത്തരക്കാരെ പിടികൂടാൻ എനിക്ക് തോന്നുന്നില്ല എന്ന് ഊഹിക്കുമ്പോൾ തന്നെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. താങ്കൾ 15 വർഷത്തിലധികമുള്ള കണക്കുകൾ ചരിത്രമായി പറയുമ്പോൾ ഇവരുടെയൊക്കെ ഐഡന്റിറ്റി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, അവരുടെയൊക്കെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പെരുമ്പാവൂരിൽ മാത്രം ഒറ്റപ്പെടുന്നതാണോ? അതൊക്കെ എടുക്കാനുള്ള ചുമതല ആർക്കാണ്? ആ ചോദ്യത്തിന് പ്രസക്തി ഓരോ പെരുമ്പാവൂരും അല്ലെങ്കിൽ ഇതുമാതിരിയുള്ള ഓരോ ഇൻസിഡന്റും വരുമ്പോൾ നാം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വരാം താങ്കളിലേക്ക്. ഡോക്ടർ ജയപ്രകാശ്, ഈ അവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ അജിത് കുമാർ ചൂണ്ടിക്കാണിച്ച്, ഞാൻ അദ്ദേഹത്തിൽ ഫോക്കസ് ചെയ്ത് ചർച്ച കൊണ്ടുപോകണം ചില ഘട്ടങ്ങളിലെങ്കിലും, മാനസിക വ്യാപാരം അത് പെരുമ്പാവൂർ വിട്ടോളൂ, പെരുമ്പാവൂരിന് ശേഷം കേരളത്തിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു മാനസിക വ്യാപാരം, ആ വാക്കാണ് ക്രിമിനോളജിയിൽ ഏറ്റവും വലിയ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയ വ്യക്തിയാണ് താങ്കൾ, അത് മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നുണ്ടോ? അപകടകരമായ അവസ്ഥ. ഇതിൽ തുടക്കത്തിലെ ചർച്ച ഞാൻ കേട്ടില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് അന്യദേശ തൊഴിലാളികളിൽ മാത്രമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെരുമ്പാവൂരിൽ മാത്രമായിട്ടോ ഈവൻ കേരളയിൽ മാത്രമായിട്ടോ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു സംഭവമോ അല്ല ഇത്. ഇത് നമ്മൾ പിന്നെ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്ന കേസുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാലും ഈ ലൈംഗിക കുറ്റവാളികളുടെ എണ്ണം വലിയ തോതിൽ കൂടുന്നുണ്ട്. അത് ദേശത്തും കൂടുന്നുണ്ട്, ലോകത്തിലും മൊത്തത്തിലും ലൈംഗിക കുറ്റവാളികളുടെ എണ്ണം കൂടുന്നുണ്ട്. ലൈംഗിക കുറ്റവാളികളിൽ കൗമാരക്കാരായ കുറ്റവാളികളുടെ എണ്ണവും വലിയ തോതിൽ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നുണ്ട്. ദൈനംദിനമായിട്ടുള്ള ക്ലിനിക്കൽ പ്രാക്ടീസിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടും നമ്മൾ ഈ കുറ്റവാളികളെ കുട്ടികളായിട്ടുള്ളവരെ അടക്കം നമ്മൾ കാണേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ പക്ഷേ ഈ സംഭവത്തിനകത്ത് നമ്മൾ ഇതുപോലുള്ള കേസുകൾ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഇതിന് ഈ കുറ്റകൃത്യം ചെയ്ത ആളിൻ്റെ ഒരു സൈക്കോളജി, പീഡകൻ്റെ ഒരു മനഃശാസ്ത്രമുണ്ട്. അപ്പോൾ പീഡകൻ്റെ മനഃശാസ്ത്രം പരിശോധിച്ചാൽ ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്ലാൻഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് ആ കുട്ടി അമ്മയോ മറ്റോ പുറത്തു പോയപ്പോഴാണ്. പിന്നെ വളരെ ക്രൂരമായി പിന്നെ ഉപദ്രവിച്ചിരിക്കുന്നു, ശാരീരിക ഉപദ്രവിപ്പിച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സൈക്കോപതിക്കായിട്ടുള്ള ക്രിമിനൽ ബിഹേവിയർ, ബോൺ ക്രിമിനൽസ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ക്രിമിനൽ ബിഹേവിയർ ഉള്ള ആൾക്കാരുണ്ട്. സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ളതല്ല,
ബേസിക്കലി ദേ ആർ ക്രിമിനൽസ്. ഇപ്പം നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഗോവിന്ദജാമിയുടെ വിഷയമാണ്. കാരണം ഗോവിന്ദജാമി ഇതിനു മുമ്പ് ഒരുപാട് സംഭവങ്ങളിൽ ഇങ്ങനെ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീഡകന് അയാളുടെ ഉദ്യമം പീഡിപ്പിക്കലാണെങ്കിൽ അത് ആ പീഡന പ്രവർത്തനം പൂർത്തിയാക്കി അയാൾക്ക് അപ്രത്യക്ഷമാകാം. പക്ഷേ ഇവിടെ അയാളിലെ ക്രിമിനൽ ബിഹേവിയർ അതിൻ്റെ അപ്പുറം നിൽക്കുന്ന സൈക്കോപതിക് മൈൻഡുള്ള ആളായതുകൊണ്ടാണ് ഇത്രയധികം കൂടുതലായിട്ട് ഉപദ്രവിച്ച് ആ ഒരു വ്യക്തിയുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള ക്രിമിനൽ ബിഹേവിയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉദ്ദേശിക്കുന്ന ക്രിമിനൽ ബിഹേവിയർ ചെയ്യുന്നതിനോടൊപ്പം അത് വളരെ പിന്നെ കാടൻ രീതിയിൽ, ബാർബേറിയൻ രീതിയിൽ എന്നൊക്കെ പറയുന്ന കണക്ക് കാടൻ രീതിയിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവരുമുണ്ട്, ഉദ്ദേശിച്ച കുറ്റകൃത്യം മാത്രം ചെയ്തിട്ട് അപ്രത്യക്ഷമാകാൻ ശ്രമിക്കുന്നവരുമുണ്ട്. അപ്പോൾ അവിടെ ഈ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ക്രിമിനൽ ബിഹേവിയർ എന്നൊക്കെ വേണമെങ്കിൽ പിന്നെയും പറയാം. അങ്ങനത്തെ ഒരു ക്രിമിനൽ ബിഹേവിയറിലേക്കാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ വേറെ സംഭവങ്ങൾ പരിശോധിച്ച് നോക്കണം. ഇപ്പോൾ നമ്മൾ സൂര്യനെല്ലിയിൽ നടന്ന പീഡന സംഭവങ്ങൾ പരിശോധിച്ച് നോക്കൂ. അത് സൂര്യനെല്ലിയിൽ ഏത് നോർത്ത് ഇന്ത്യനാണ് ഉണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പീഡകൻ്റെ മനഃശാസ്ത്രമുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ വളരെ പ്രകടമായി പീഡകനായി അനുഭവപ്പെടത്തില്ല. കൃത്യമായി അയാൾ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് അയാളുടെ ഏറ്റവും സേഫായിട്ടുള്ള പിന്നെ സാഹചര്യത്തിൽ അയാൾക്ക് ഇഷ്ടമുള്ള പ്രവർത്തനത്തിൽ മാത്രം ഏർപ്പെടും, ആളപായം ഉണ്ടാകുന്ന തരത്തിലല്ല. അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പം ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഒരു പക്ഷേ അന്യദേശ തൊഴിലാളികളുടെ സാന്നിധ്യം ഉണ്ടാകാം എന്നേ പറയാൻ കഴിയത്തുള്ളൂ. അല്ലാതെ ഈ കേരളത്തിൽ നടക്കുന്ന മുഴുവൻ ക്രിമിനൽ ആക്ടിവിറ്റീസും അന്യദേശ തൊഴിലാളികളുടേതാണ്. അതുകൊണ്ട് സെക്ഷൽ ഹറാസ്മെന്റ് അടക്കം കൂടി വരുന്നുണ്ട് പെരുമ്പാവൂരിൽ മാത്രമല്ല, എല്ലായിടവും കൂടി വരുന്നുണ്ട്, ദേശത്ത് തന്നെ രാജ്യത്ത് തന്നെ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത് ഇത് അന്യദേശ തൊഴിലാളികളുടെ മാത്രമായ കുറ്റകൃത്യമായിട്ട് ഇതിനെ പിൻപോയിന്റ് ചെയ്ത് അവരെ ഓടിച്ചിട്ട് അടിച്ചുകൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്നു. രാജ്കുമാർ ഒരു പോലീസ് വെർഷൻ, അവരുടെ ഒരു സംശയം, അന്വേഷണത്തിന്റെ ഹിന്റ് ആ രീതിക്ക് പോകുന്നത് കൊണ്ടാണ്. എനിക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. ഈ അന്യദേശ തൊഴിലാളികൾ ഇതുവരെ ഒരു റേപ്പ് കേസിലും പ്രതികളായിട്ടില്ല. പിന്നെ എത്രയോ മലയാളികൾ എത്രയോ ക്രൂരമായ റേപ്പ് കേസുകളിൽ പ്രതികളാണ്. അപ്പൊ നമ്മള് തീർച്ചയായും ഒരു പക്ഷേ ആയിരിക്കാം എന്ന് ഡോക്ടർ ജെ പി പറഞ്ഞതിനോട് യോജിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് നമ്മൾ ഇതെല്ലാം ഇനി അന്യദേശ തൊഴിലാളികളല്ല, ഇത് എല്ലായിടത്തും നടക്കുന്നതാ. അമേരിക്കയിലെ ബ്ലാക്സ് ആണെന്ന് പറയും, നമ്മളെ ഇപ്പൊ ഗൾഫിലാണെങ്കിൽ എല്ലാ ക്രിമിനലുകളും നമ്മളാണെന്ന് പറയും. ഏറ്റവും ശ്രദ്ധയും ഈ കണക്കുകളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കുകയാണെങ്കിൽ ഈക്വൽ ഷെയറിംഗ് ആണ് കേരളത്തിൽ മൊത്തമായിട്ട് ഓരോ സിറ്റി ബേസ്ഡ് നാം നോക്കുകയാണെങ്കിൽ. അപ്പോൾ ആ ചോദ്യം ഏറ്റവും പ്രസക്തമാകുമ്പോൾ, 5 ദിവസമായിട്ടും പെരുമ്പാവൂർ കൊലപാതകത്തെ കുറിച്ച് പോലീസ് ഇരുട്ടിൽ തപ്പുന്നത് എന്തുകൊണ്ട്? പെരുമ്പാവൂരിൽ ജിഷ എന്ന വിദ്യാർത്ഥിനി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുമ്പോൾ ഡോക്ടർ അഡ്വക്കേറ്റ് ജോർജ് ജോസഫ്, മുൻ എസ് പി ജോർജ് ജോസഫ്, ഇപ്പോൾ നേരത്തെ ജെ അജിത്കുമാർ ചൂണ്ടിക്കാണിച്ചതും ആർ പാർവതി ദേവി ചൂണ്ടിക്കാണിക്കുന്നതും അടക്കം കെ വി എസ് ഹരിദാസും അടിവരയിടുന്നു. കുറ്റം നടന്ന് 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു, പോലീസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ സംവിധാനങ്ങളെ കുറിച്ച് ഗുരുതരമായ വീഴ്ച, അത് നിയമത്തിന്റെ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഡിലേ ഒക്കെ അവിടെ നിൽക്കട്ടെ, താങ്കൾ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, ഇത്രമാത്രം ഡിലേ ഒരു 5 ദിവസം ഏറ്റവും പ്രമാദമായ ഒരു കേസായി വരുമ്പോൾ അത്തരം വീഴ്ചകൾ ഈ അന്വേഷണത്തിന്റെ മുന്നോട്ടുള്ള യാത്രയെ പിന്നോട്ട് അടിക്കുന്ന ഘട്ടത്തിലേക്ക് ഉണ്ടാക്കുമോ, കൊണ്ടുവരാൻ സാധ്യതയുണ്ട്? അതെ, പോലീസ് ഒരു 5 നമുക്കറിയില്ല, 5 ദിവസം കൊണ്ട് എവിടെയെങ്കിലും ചെന്ന് എത്തപ്പെടേണ്ടതാണ്. ഒരു 10 ദിവസത്തിനുള്ള പോലീസിന് കൊടുക്കാൻ പറ്റില്ല, 10 ദിവസത്തിനകത്ത് എന്തെങ്കിലും ഒരു ക്ലൂ വന്നേ പറ്റുള്ളൂ. ഇതിനകത്ത് ഞാൻ ഈ പറയുന്ന ചർച്ചയിൽ അവർ കേൾക്കുന്ന കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞത്. ഇവിടെ എല്ലാവരും പറയണ പലതും, ഇപ്പം അദ്ദേഹം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് വളരെ അന്യദോഷ തൊഴിലാളികളെ നോക്കണം, അതോടൊപ്പം തന്നെ ആ വീടിൻ്റെ പരിസരത്തുള്ളവരെ തന്നെയും പരിശോധിക്കണം. ഇന്നൊരു കാര്യം, ഈ കുട്ടിയുടെ സുഹൃത്തുക്കളെ നോക്കണം, പിന്നെ യങ്സ്റ്റേഴ്സ് അതും നോക്കണം, കോംപ്ലിസിറ്റി എന്തായാലും ഈ 4 ഗ്രൂപ്പിലുള്ളവരെ നോക്കണം. പിന്നെ ഒരാൾക്ക് തന്നെ ചെയ്യാനൊരു സംശയം വരാൻ കാരണം, കുട്ടിയുടെ പിന്നിൽ നിന്ന് കഴുത്തിലെ ഒരാൾ പിടിച്ചിട്ട് വാവൊത്തി പിടിക്കുന്ന സന്ദർഭത്തിലെ ആ കുട്ടിയുടെ ചുരിദാറിൻ്റെ ഒരു കാലിലെ മാത്രമേ ഊരിയിട്ടുള്ളൂ, പാൻറ്റീസിൻ്റെ ഒരു കാലിലെ മാത്രമേ ഊരിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരാൾ പിടിക്കുന്ന സമയത്ത് വേറൊരാൾക്ക് ഊരാ, അത് വലിച്ചു പറിച്ചതായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതാണ് പോലീസ്, ഈ ഒരു ആംഗിൾ പോലീസ് നോക്കിയേ പറ്റുള്ളൂ. അന്യദേശ തൊഴിലാളികളെ മാത്രം നോക്കാൻ പാടില്ല, ചുറ്റുവട്ടത്തുള്ള ആണുങ്ങളെ നോക്കണം, ഈ കുട്ടിയുടെ കൂടെ കൊളയിൽ പഠിച്ച അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങളുള്ള അത് നോക്കണം, അവസാനം വന്ന മൊബൈൽ ഫോണിൽ ഉണ്ടെങ്കിൽ മൊബൈൽ ഫോൺ വന്ന നമ്പർ നോക്കേണ്ടി വരും. അതെ, അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ വരും. താങ്കൾ ഇപ്പോൾ ചുരിദാറിൻ്റെ അടക്കം കാര്യം പറയുമ്പോൾ ഒരു ഫോഴ്സ്ഫുൾ അല്ല, ഞാൻ രണ്ടുപേരും ഒരാൾക്ക് ഇങ്ങനെ പിടിക്കുമ്പം മറ്റേ ആൾക്ക് ഇത് ഊരാ.
അത് അത് പോസിബിലിറ്റി കൂടുതലാണ്. അതേസമയത്ത് വയലൻസ് നടന്നെന്ന് പറഞ്ഞാൽ ഈ ജഡ്ഡിയ അല്ലെങ്കിൽ ഈ ചുരിദാർ ലോവർ ബോട്ടം ബലമായിട്ട് ഊരിയതിന് ലക്ഷണമില്ല. ഓ ഇല്ല, പക്ഷേ സീനോ സീനോഫോക്രൻസ് പറയുന്നത് മൽപിടുത്തത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് റൂമിൽ. ഇല്ല, ആ മൽപിടുത്തത്തിന്റെ മുറിയിൽ ബോഡി കാണുമല്ലോ, ബോഡിക്കില്ല. പക്ഷേ സ്മോദറിംഗ് ഉണ്ട്, വാവ് ഒത്തി പിടിച്ചിട്ടുണ്ട്, അത് പിന്നിൽ നിന്നാകാം, പിന്നിൽ നിന്നാകാം. അപ്പം വേറൊരാൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ലോക്കലുള്ള യങ്സ്റ്റേഴ്സിനെ നോക്കേണ്ടിയിരിക്കുന്നു. അന്യദേശ തൊഴിലാളി ഒരാൾക്ക് ചെയ്തിട്ട് അതിന് വേറൊരു കാര്യമുണ്ട്. ഒരാൾക്ക് വായും പൊത്തി പിടിച്ച് കഴിയുമ്പോൾ അന്നേരം കുട്ടി ബലം പ്രയോഗിക്കുമ്പം ഈ കഴുത്തിനൊരു കുത്തു കുത്തുന്നത് അത് ജുഗുലാർ വെയിൻ അത് കട്ട് ചെയ്ത് പോയി എന്നാണ് എൻ്റെ ഒരു ധാരണ. ഈ കഴുത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് മരിച്ചു വീഴും. മരിച്ചു വിട്ട് കഴിഞ്ഞാൽ കാലിലെ ഊരിട്ട് റേപ്പ് ചെയ്യുക. രണ്ടുപേർ ഈ ബ്രൂട്ടലായിട്ട് പ്രൈവറ്റ് ഏരിയയിൽ അത്രയോ ഇഞ്ചുറി ഉണ്ടെങ്കിൽ രണ്ടുപേരുള്ള സാധ്യതയും കൂടണം. ഇരുമ്പ് കമ്പി കയറ്റി എന്നൊക്കെ പത്രഭാഷയിൽ പറഞ്ഞെങ്കിലും അത് രണ്ടുപേരാകാം. അപ്പോൾ അതിനുള്ള സാധ്യത കൂടുതലുണ്ട്. അതായത് അങ്ങനൊരു റേപ്പ് നടന്നു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഇഫക്റ്റ് എന്നുള്ള രീതിയിലാണ് താങ്കൾ പറയുന്നത്. അതെ അതെ, ആ കുട്ടി ഒട്ടും വഴങ്ങിയിട്ടില്ല. ആ കുട്ടി മരിച്ചു വീണപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ചിലപ്പം റേപ്പ് ചെയ്യാം. ഒരാൾക്ക് ഇത്രയോ ഇഞ്ചുറി ഉണ്ടാവും, അത് ആ പ്രൈവറ്റ് ഏരിയയിൽ ഗ്രോയിൻ ഏരിയയിൽ ഉണ്ടാവും. വേറൊരാളോട് രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേരും കാര്യം കഴിഞ്ഞിട്ട് പോകും. പക്ഷേ അവിടുന്ന് സെമൻ കളക്ട് ചെയ്തിട്ടുണ്ട്, ഉണ്ട് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റ്. സംശയമുള്ളവരുടെ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റ് നടത്തിയ ആളെ ലൊക്കേറ്റ് ചെയ്യാനുള്ള കാര്യം അതാ പറഞ്ഞത്. അടുത്ത ഒരു അഞ്ച് ദിവസം കൂടെ വളരെ വൈറ്റിലാണ്. ഈ പത്ത് ദിവസത്തിനകം ഈ അവിടെ ആരെങ്കിലും അന്യദേശ തൊഴിലാളികൾ മിസ്സിംഗ് ഉണ്ടോ എന്ന് പോലീസ് എത്രയും പെട്ടെന്ന് നോക്കണം. അതുപോലെ ലോക്കലായിട്ടുള്ള ആൾക്കാരെ നോക്കണം. ഈ കുട്ടിയുടെ പഠിച്ച സമയത്തുള്ള സുഹൃത്തുക്കളെ നോക്കണം. ആ വീടിൻ്റെ പരിസരത്തുള്ള ചിലപ്പം ഡ്രഗ്സ് അടിക്കുന്ന ഒരു ധാരാളമുണ്ട്, അതുമാകാം. ഇത്രയും വളരെ വൈഡ് ആ നെറ്റിനെങ്കിൽ കറക്റ്റ് ആളെ നമുക്ക് ട്രാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഇത് നിലനിൽക്കുമ്പോൾ ഈ അഞ്ച് ദിവസം എന്നുള്ളത് പോലീസ് വിമർശനം നേരിടുകയാണ്. ഒരു പക്ഷേ ഏറ്റവും ക്രിമിനൽ കേസുകളിൽ നാം എപ്പോഴും വായിച്ചറിഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ഒരു ആദ്യത്തെ മിനിറ്റ് എങ്കിൽ ആദ്യത്തെ മിനിറ്റ്, അത് അരമണിക്കൂർ ആകുമ്പോൾ, അത് ഒരു ദിവസമാകുമ്പോൾ, രണ്ട് ദിവസമാകുമ്പോൾ. ഇപ്പോൾ താങ്കൾ ഇത്രയും സൂചനകൾ അനുസരിച്ചാണെങ്കിൽ ഈ അഞ്ച് ദിവസം ഇന്ന് ഈ രാത്രി നാം സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലെങ്കിലും ചില സൂചനകളെങ്കിലും പോലീസിന് ലഭിക്കേണ്ടതല്ലേ? കൃത്യമായ അന്വേഷണമാണെങ്കിൽ, കൃത്യമായ നിഗമനമാണെങ്കിൽ. പോലീസ് അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എത്താനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ എത്തിയിട്ടില്ലെങ്കിൽ അടുത്ത അഞ്ച് ദിവസം വളരെ വൈറ്റലാണ്. അങ്ങനെ അഞ്ച് ദിവസത്തിനകം ഇതിനൊരു ലൊക്കേഷൻ അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ കേസ് തെളിയാനുള്ള സാധ്യത വളരെ കുറവാണ്. യെസ്, ജി അജിത് കുമാർ. ഈ അന്യസംസ്ഥാന തൊഴിലാളി എന്നുള്ള താങ്കളുടെ നിരീക്ഷണം അവിടെ നിൽക്കുമ്പോൾ അത് അന്വേഷണത്തിന്റെ ഒരു ഭാഗമായിട്ട്. പക്ഷേ ജോർജ് ജോസഫ് മറ്റു പല ഘട്ടങ്ങളും ഇൻവെസ്റ്റിഗേറ്റിംഗിന്റെ ഭാഗമായിട്ട് പറയുമ്പോൾ ഞാൻ താങ്കളെ ഒന്ന് മോഡിഫൈ ചെയ്തുകൊണ്ട്, അതായത് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ അങ്ങനെയാണെങ്കിൽ പെരുമ്പാവൂരിൽ മാത്രമാകരുത് എന്നുള്ളൊരു സ്റ്റാൻഡിൽ നിന്നിട്ടാണ് താങ്കളുടെയും കൂടെ ശ്രദ്ധയിൽ. പാർവതിദേവിൽ പോയിട്ട് താങ്കളിലേക്ക് വരും. അതായത് 2012 ഏറ്റവും രസകരമായിട്ടുള്ളതാണ്, റേപ്പ് കേസസിൻ്റെ കണക്ക് നാം പറയുമ്പോൾ ടോട്ടൽ ക്രൈം സ്ത്രീകൾക്കെതിരെ 13,002 2012. അത് എത്തുമ്പോൾ ഏറ്റവും രസം അറിയണോ, തിരുവനന്തപുരം റൂറലിൽ 97 വരുമ്പോൾ മലപ്പുറത്ത് സെയിം ഫിഗർ. ഞാൻ അത് കമ്പാരിസൺ ചെയ്യുന്നത് തിരുവനന്തപുരം റൂറലും ബാക്കി എല്ലായിടത്തും സെയിം റേഷ്യോ ആണ്. പക്ഷേ ഒരു റേഷ്യോ അപ്പുറത്തേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം റൂറൽ തലസ്ഥാന ജില്ലയാണ്, അതോടൊപ്പം മലപ്പുറവും. അന്ന് 97 ടോട്ടൽ കേസസിൻ്റെ കാര്യത്തിൽ 13,002 വരുമ്പോൾ 2013 അത് മാറി 1,221 റേപ്പ് കേസസ് ആകുന്നു. 13,738 സ്ത്രീകൾക്കെതിരെയുള്ള മൊത്തം കുറ്റകൃത്യങ്ങൾ, അതിൽ പല ഡെഫിനിഷൻസ് ഉണ്ടാകും. 2014 അതുപോലെ 1,283 റേപ്പ് കേസസ് വരുമ്പോൾ 13,880 മൊത്തം കുറ്റകൃത്യങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു കമ്പാരിസൺ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ജില്ലയും സിറ്റി വൈസ് നാം പരിശോധിച്ചു. അത് പഠന കാര്യങ്ങളടക്കം തന്നെ പല ഏജൻസികൾ പഠിക്കുമ്പോൾ കേരളത്തിലൊരു പെരുമ്പാവൂർ മാത്രമല്ല, കേരളം ഈക്വൽ റേഷ്യയിൽ വരുന്നു സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ. കണക്കാണ് 2015 വരെ കണക്കാക്കിയാൽ 1,263 റേപ്പ് കേസസുകൾ, 12,838. ഈ കണക്കുകൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇത്ര അപകട അവസ്ഥയിലാണ് കേരളം പോകുന്നത്, അങ്ങനെ ഒരു ഭീതി പാർവതി ദേവിക്കുണ്ടോ? എന്നിട്ട് അജിത്തിലേക്ക് വരാം. തീർച്ചയായിട്ടും വല്ലാത്ത ഒരു ഭീതിയിലാണ് കേരളത്തിലെ സ്ത്രീകൾ ജീവിക്കുന്നത്. എപ്പോഴും നടക്കാനിടയുള്ള ഒരു ലൈംഗിക അതിക്രമത്തെ കുറിച്ചുള്ള ഒരു ഭയം ഇവിടെയുള്ള ഓരോ സ്ത്രീക്കുമുണ്ട്. അത് എനിക്കുമുണ്ട്, എൻ്റെ അയൽക്കാർക്കുമുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾക്കുമുണ്ട്. എല്ലാവർക്കും അത്തരം ഒരു ഭീതിയുണ്ട്. ഇവിടെ രാത്രി മാത്രമല്ല, പകല് പോലും. ഇപ്പം നമ്മൾ പല ഏജൻസികളും നടത്തിയ പഠനങ്ങളുണ്ട്, സേഫ് സിറ്റി പഠനങ്ങൾ, സുരക്ഷിത നഗരങ്ങൾ. ഒരു നഗരവും സുരക്ഷിതമല്ല. എറണാകുളം ആയാലും തിരുവനന്തപുരം ആയാലും കോഴിക്കോടായാലും തൃശ്ശൂർ പട്ടണമായാലും ഒരു നഗരവും
സുരക്ഷിതമല്ല. നമ്മുടെ ബലാത്സംഗത്തെക്കുറിച്ചുള്ള പുതിയ നിർവചനങ്ങൾ പ്രകാരം നോക്കിയാൽ ഒരു തരത്തിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷം സ്ത്രീകളും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അതിക്രമങ്ങൾക്കും അതിക്രമങ്ങളുടെ എന്താ പരിശ്രമത്തിനും ഇരയായിട്ടുള്ളവരാണ് എന്നുള്ളതാണ്. അത് തെരുവിലായാലും കോളേജിലായാലും സ്കൂളിലായാലും തൊഴിലിടങ്ങളിലായാലും ഒക്കെ ഈ വളരെ അപകടകരമായ അരക്ഷിതാവസ്ഥയാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ പോലീസും നമ്മുടെ പോലീസ് സംവിധാനവും നമ്മുടെ നീതിന്യായ സംവിധാനവും ഇപ്പോഴും അത് ആ രീതിയിൽ ഒരു സജീവമായ ജാഗ്രതയോടുകൂടിയ ഒരു പ്രവർത്തനം നടത്തുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കൂടിക്കൂടി വരുന്ന കണക്കുകൾ. വളരെ സജീവമായ ഒരു ഇടപെടൽ ഉണ്ടാവണം. ഇപ്പം ഈ പറയുന്ന 5 ദിവസം, ഇപ്പോൾ ഒരു പോലീസ് ഓഫീസറായതുകൊണ്ട് അദ്ദേഹം 10 ദിവസം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ 5 ദിവസമായിട്ടും ഒരു തുമ്പ് കിട്ടിയില്ല എന്ന് പറയുന്നത് വലിയൊരു പരാജയമായിട്ടും നമ്മുടെ സ്ത്രീ സമൂഹത്തെ ഭയപ്പെടുത്തുന്ന ഒരു വിഷയമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. വളരെ മോശപ്പെട്ട ഒരവസ്ഥ. ഈ കണക്കുകൾ അത്രയും പറയുന്നു, താങ്കളുടെ വേർഷനെ ഒന്ന് വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഈ കണക്കുകൾ അത്രയും നാം എവിടെ പരിശോധിച്ചു കഴിഞ്ഞാലും അതേ ദിവസം തന്നെ നാം കൈകാര്യം ചെയ്യുന്നു കാസർഗോഡ് 2 ദളിത് പെൺകുട്ടികൾ പീഡനത്തിന് ഇരയായി എന്നുള്ളതും. ഇതൊക്കെ വരുമ്പോൾ അറിയേണ്ട കാര്യം ഒരു സർക്കാർ വികസനത്തെ കുറിച്ചാണ് ഏറ്റവും, ഞാൻ ഇതിൽ അല്പം പൊളിറ്റിക്സ് വീക്ഷണത്തിന്റെ റെസിഡന്റ് എഡിറ്ററാണ്, കോൺഗ്രസിന്റെ മുഖപത്രം കൈയാളുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, വികസനം എന്നുള്ളത് ഈ അക്രമത്തെ, സ്ത്രീകൾക്കെതിരായ അക്രമത്തെ എങ്ങനെ ഈ വികസനവുമായി ഒന്ന് കൂട്ടിക്കെട്ടുമ്പോൾ അതിനപ്പുറത്തേക്ക് സുരക്ഷിതത്വത്തിന് ഒരു പ്രാധാന്യം വേണ്ടേ അജിത് കുമാർ? തീർച്ചയായും മിസ്റ്റർ പ്രദീപ്. മറ്റൊരു കാര്യം ഞാനൊന്ന് വിയോജിപ്പോടുകൂടി തന്നെ തുടങ്ങിക്കോട്ടെ. ഈ സ്ത്രീ പീഡനങ്ങളിൽ നമ്മൾ ജാതി ആരോപിക്കേണ്ട കാര്യമില്ല, ജാതി കൽപ്പിക്കേണ്ട കാര്യമില്ല, രാഷ്ട്രീയം ആരോപിക്കേണ്ട കാര്യമില്ല. അതിന് മറ്റൊരു വെർഷൻ എന്തെന്നറിയോ, എപ്പോഴും സുരക്ഷയുമായി ബന്ധപ്പെട്ട് കണക്കുമ്പോൾ ജാതിയല്ല, അല്ല ജാതി സാമൂഹിക സാമ്പത്തിക സമവാക്യങ്ങൾ നാം കണക്കാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. കാരണം എന്റെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഒരു ഹൈലി പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു വീട്ടിൽ സ്ത്രീക്ക് ഒരുക്കുന്ന സുരക്ഷ പോലെ ആയിരിക്കില്ല. അവിടെ ഒരു വലിയൊരു നായ ഉണ്ടായിരിക്കും, അലാറം ബേസ്ഡ് ആയിരിക്കും, ഇന്നർ ക്യാമറകൾ ഉണ്ടായിരിക്കും. ഇപ്പോ സാമൂഹിക സാമ്പത്തിക അവസ്ഥ വെച്ചിട്ടാണ് നാം സ്വാഭാവികമായും അത് പറയാൻ ബാധ്യതരാകുന്നത്. ഇപ്പോൾ പെരുമ്പാവൂരിലെ കുട്ടിയെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആദിവാസി സ്ത്രീകൾ, ദളിത് സ്ത്രീകൾ, അത് നമ്മൾ പ്രത്യേകം പരിശോധിക്കണം. തീർച്ചയായിട്ടും ശ്രീമതി പാർവതി പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നില്ല അക്കാര്യത്തിൽ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ആ കുട്ടിയുടെ വീടിൻ്റെ ചുറ്റുപാടൊക്കെ കണ്ട പരിസരം കണ്ടാൽ നമുക്കറിയാം സമൂഹത്തിൽ സാമ്പത്തികമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തിലാണ്, ഒരു പക്ഷേ പുറമ്പോക്കിലാണോ വീടെന്ന് പോലും അറിയില്ല ചിലപ്പം. പക്ഷേ ശ്രീ കെ വി എസ് കൊച്ചിയിൽ നിന്ന് പറഞ്ഞ ആ ഒരു കണക്കിനെ ഉദ്ധരിച്ചാണ് ഞാൻ അദ്ദേഹം പുതിയൊരു എലിമെൻ്റ് കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുകയായിരുന്നു ദളിത പീഡനങ്ങളെക്കുറിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്ത്രീകൾ എവിടെയായാലും പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിനകത്ത് ഈ ഇരയുടെ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും കാണേണ്ടതില്ല എന്ന് ഞാൻ വിയോജിപ്പ് രേഖപ്പെടുത്തിയെന്നേ ഉള്ളൂ. അതുപോലെ ഇതിനകത്തൊരു പ്രധാന സർക്കാരിൻ്റെ ധർമ്മം അതിലൊന്ന് ഫോക്കസ് ചെയ്യണോ? തീർച്ചയായിട്ടും. അത് ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്, ഇപ്പോൾ അദ്ദേഹം ക്രിമിനൽ ലോയറുമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ടായി. പക്ഷേ ഈ ഈ ഡോക്ടർ ജയപ്രകാശിന് കുറച്ചുകൂടെ എന്നെ സബ്സ്റ്റാൻഷ്യസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ ഈ മനസ്സ് ക്രിമിനൽ മൈൻഡിനെ കുറിച്ചുള്ളത്, ഇപ്പോൾ കുറ്റവാളി അല്ലെ കുറ്റകൃത്യം ചെയ്യുന്ന മനസ്സുള്ള ഒരു വ്യക്തിയുടെ സമൂഹത്തിൽ പൊതുവായിട്ട് ആ ഒരു ഒരു വല്ലാത്തൊരു ഈ കുറ്റ റേറ്റ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ക്രൈം വളരെ വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സമൂഹത്തിന് എന്തോ സാരമായ തകരാറുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു സർക്കാരിനോ ചെയ്യാവുന്നതിന് പരിമിതികളുണ്ട്. അപ്പോൾ ക്രൈം റേറ്റ് കൂടുന്നു എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇത് എങ്ങനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും, എങ്ങനെ ചുരുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഇതിപ്പോൾ കേരള പോലീസ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ അവരെ എന്താ പറയുക, തുറന്നു വിട്ടാൽ ഇപ്പം നായ മണം പിടിച്ച് പോകുന്ന പോലെ അതിനെ തുറന്നു വിടുന്നു പറഞ്ഞാൽ ഇവർ ഒരു എക്സ്റ്റേണൽ ഇൻ്റർഫറൻസും ഇല്ലാണ്ട് ഒരു ഇടപെടലും ഇല്ലാണ്ട് കേരള പോലീസിനെ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചാൽ സുദീർഘമായിട്ട് സത്യസന്ധമായിട്ട് അവർ കേസ് അന്വേഷിക്കും, കുറ്റവാളി വലക്കാത്തുകയും ചെയ്യും. പക്ഷേ അത്തരത്തിലുള്ള നിലപാടാണ് ആവശ്യമെങ്കിൽ കേസിലേക്കൊന്ന് ഞാനൊന്ന് പോകാം സമയത്തിൻ്റെ. അല്ല കേരള പോലീസിന് ആ കാര്യത്തിൽ വളരെ ശുഷ്കാന്തിയുണ്ട്, മിക്കമുണ്ട്. സ്കോട്ട്ലൻഡിനെ വെല്ലുന്ന പോലീസായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവുന്ന വിചാരിക്കുന്നില്ല. സോ ഗിവൺ എ ഫ്രീ ഹാൻഡ് ദേ വിൽ ഡെഫിനറ്റ്ലി അവർ നടപ്പാക്കും. കെ വി എസ് ഹരിദാസ് അങ്ങനെ നടപ്പാക്കണം, അതാണ് ആവശ്യവും. പക്ഷേ എന്തുകൊണ്ട് ഇതുവരെ കണക്കുകൾ ഇതൊന്നും അങ്ങോട്ട് കാണിക്കുന്നില്ല? ഏറ്റവും വലിയ എക്കണോമിക് സർവേ 2004 അടക്കം പറയുമ്പോൾ 300% വർദ്ധിക്കുന്നത്. അതോടൊപ്പം തന്നെ നാം എപ്പോഴും സർക്കാരിനോട് ചോദിക്കുകയാണെങ്കിൽ പറയും, അവരുടെ വാക്കാണുകളാണ് ഞാൻ പറയുന്നത്, ഇന്റൻസ് അവയർനെസ് ക്യാമ്പയിൻ, സ്ട്രിക്ട് മോണിറ്ററിംഗ് അഗൻസ്റ്റ് ജെൻഡർ എക്സ്പ്ലോയിറ്റേഷൻ, സർക്കാർ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്ന കൊട്ടേഷൻസ് ആണ്. ഇതൊക്കെ എവിടെയാണ് കെ വി എസ് ഹരിദാസ്? ഒരു മിനിറ്റ്, സമയപരിമിതിയുമുണ്ട്. അല്ല, ഇത്തരം പ്രശ്നങ്ങളിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. ഇപ്പോൾ
ഈ ക്രൈം റേറ്റ് കൂടുന്നു എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഇതിനകത്തൊരു ഒരു 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 സോഷ്യൽ സെക്യൂരിറ്റിയുടെ സാമൂഹ്യമായിട്ട് പിന്നാക്കം നിൽക്കുന്നവരുടെ അവസ്ഥ, ഇതൊന്നും നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. കാരണം കേരളം പോലുള്ള ഇത്രയും സോഷ്യലി എക്കണോമിക്കലി മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇതൊക്കെ നടക്കുന്നത് എന്നത് പുറമേ നിന്ന് ചിന്തിക്കുമ്പോൾ വല്ലാത്ത അപകർഷത ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെങ്കിലും ഇതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് കഴിയണ്ടേ? കാരണം ഇത്തരം സംഭവങ്ങൾ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഒരുപാട് സംഭവമുണ്ടായി. കാരണം ഈ അട്ടപ്പാടി ഭാഗത്ത് നമ്മളിതിനു മുമ്പ് കണ്ടതാണ്, പട്ടിണി മരണത്തിൻ്റെ അവസ്ഥ ഉണ്ടായില്ലേ? കഴിഞ്ഞ ദിവസം പേരാവൂർ ഒരു ആദിവാസി പെൺകുട്ടി ഭക്ഷണം കഴിക്കാനില്ലാതെ ഭക്ഷണം മരിച്ച ഒരു സ്ഥിതി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ തിരഞ്ഞെടുപ്പായതുകൊണ്ട് പറയുന്നതാണെന്ന് വിചാരിക്കരുത് ഒരിക്കലും. കാരണം ഇത്തരം സംഭവങ്ങൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തുണ്ടാക്കാൻ പാടില്ലാത്തതാണ്, അതാണ് പ്രശ്നം. ഇതൊക്കെ ശ്രദ്ധിക്കാൻ ഇപ്പോൾ എല്ലാ മരണങ്ങളുടെയും പിന്നാലെ പോലീസിന് പോകാൻ പറ്റുമോ, എല്ലാവർക്കും സംരക്ഷണം കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഇവിടെ പ്രശ്നം ഇത്തരം ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും അവരെ കോടതിയുടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ശിക്ഷിക്കുകയും ചെയ്താൽ ബാക്കിയുള്ളവർക്ക് ഭയമുണ്ടാവും. ആ ഭയപ്പാടുണ്ടാക്കാൻ ഇന്ന് പോലീസിന് കഴിയുന്നില്ലെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെയാണ് പോലീസിൻ്റെ പരാജയം, ക്രമസമാധാന പാലനത്തിൻ്റെ പരാജയം. ഞാൻ പ്രത്യേകം ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ പ്രത്യേകിച്ച് പറയാം, തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ഒരു ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ കാണുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു അവിടുത്തെ ജയിലുകളിൽ ആൾക്കാരെ ഇടാൻ കഴിയുന്നില്ല, കാരണം അനവധി ക്രിമിനൽ കേസുകൾ ദിവസം ഉണ്ടാകുന്നു. നമുക്കറിയാം തൃശ്ശൂരിൻ്റെ പ്രത്യേകത, ചിട്ടി കമ്പനികളും ഒക്കെ ഉണ്ടായിട്ട് അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ചെറിയ ചെറിയ ഗുണ്ടാസംഘങ്ങളുണ്ട്. അവരുൾപ്പെടുന്ന കേസുകളാണ്. ഇവരെ കോടതിയിൽ ഹാജരാക്കിയാൽ ഇവരെ റിമാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഒരു മജിസ്ട്രേറ്റ് എന്നോട് പറഞ്ഞത്. കാരണം റിമാൻഡ് ചെയ്താൽ ജയിലിടാൻ നിവൃത്തിയില്ല. അപ്പോൾ ഇവർ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ടുവരുമ്പോൾ സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കുന്ന ഒരു അവസ്ഥ ഇന്നുണ്ട്. കാരണം പുറത്തിറങ്ങിയ പിറ്റേ ദിവസം ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഈ കേസുകളാണ് പോലീസിൻ്റെയും ഈ പരിമിതികൾ നിൽക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള അവയർനെസ്സുകളുടെ പ്രത്യേകത ഇനിയും ശക്തമാക്കേണ്ടതുണ്ടോ, അതോ അതൊക്കെ ഈ സംസ്ഥാനത്ത് നടക്കുന്നില്ലേ ഏത് തരത്തിൽ? അല്ല, ഇതിനകത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിൽ മാത്രമായി ലൈംഗിക കുറ്റം വർദ്ധിച്ചു വരുന്നു എന്ന് ഞാൻ പറയത്തില്ല. കാരണം ലൈംഗിക കുറ്റങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു. നാം പൊതു ഇടങ്ങളിലല്ല ലൈംഗിക കുറ്റം വർദ്ധിച്ചു വരുന്നത്. മൊത്തത്തിലുള്ള സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റത്തിൻ്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 50 മുതൽ 60% വരെയും ലൈംഗിക പീഡനങ്ങൾ നടക്കുന്നത് നമ്മൾ ഏറ്റവും സുരക്ഷിതമെന്ന് പറയുന്ന വീട്ടിനകത്ത് വെച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഇതുപോലെയുള്ള പുറത്തുനിന്നുള്ള ആളുകളല്ല, നോൺ മെമ്പേഴ്സാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണേണ്ടുന്നത് ഈ ലൈംഗിക കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നത് ഒരു കഴിഞ്ഞ ഒരു 10, 20, 30 കൊല്ലത്തെ ഒരു കണക്ക് നമ്മൾ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത് ലൈംഗികതയുടെ ഒരു വലിയ അന്തരീക്ഷം വീടുകളിൽ തന്നെ സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നിങ്ങളൊന്നും സമ്മതിക്കത്തില്ലായിരിക്കും, പക്ഷേ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് നമ്മൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മോഷണം, അടി, വഴക്ക് കൂടൽ, ക്ലാസ്സിൽ പോകാത്ത കുട്ടിയെ കൊണ്ടുവന്ന് ചികിത്സിക്കുന്നു. ആ കുട്ടിയുടെ ഈ പറഞ്ഞ അക്രമ സ്വഭാവത്തിൻ്റെ ക്രിമിനൽ രീതികൾ കൺട്രോൾ ചെയ്ത് വരുന്ന ഒരു ഘട്ടത്തിൽ 12-13 വയസ്സാകുന്നു. പിന്നെ അമ്മ കുട്ടിയെയും കൊണ്ട് റിവ്യൂവിൽ വരുന്നത് അടുത്ത വീട്ടിലെ കുട്ടിയെ പിന്നെ ലൈംഗിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതായിട്ട് അമ്മയോ അല്ലെങ്കിൽ കുട്ടിയുടെ മകളോ കുട്ടിയുടെ അമ്മയോ കാണുന്നതാട്ടാണ്. അതുകൊണ്ട് ലൈംഗിക കുറ്റകൃത്യങ്ങൾ ആളോണെ സഡൻ, ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കോപതിക് ക്യാരക്ടർ പോലെയുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരുടെ ലൈംഗിക കുറ്റകൃത്യം മറ്റു കുറ്റകൃത്യങ്ങളോടൊപ്പം തുല്യമായി വികസിച്ച് വരുന്നതാണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. നമ്മളെ മൊബൈലുകളിലൂടെ വരുന്ന എല്ലാ തരത്തിലുള്ള പോർണോഗ്രാഫിക്കും വലിയ പങ്കുണ്ട്. കുടുംബങ്ങളിൽ കുടുംബങ്ങളിൽ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും, സ്കൂളുകളിൽ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും വലിയ ആൾക്കാർക്ക് വരെയുള്ള സോഷ്യൽ അവയർനെസ് ഒന്നും, അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ കമ്മിറ്റ്മെന്റ്, അന്വേഷണ ഏജൻസികളുടെ, ജുഡീഷ്യറിയുടെ ഈ യോജിച്ചുള്ള കൂട്ടായ്മ, അത് ഒരു ചർച്ചയിൽ മാത്രമല്ല അതിനപ്പുറത്തേക്ക് നയിക്കാൻ ബാധ്യത ഒരു ഭരണകൂടത്തിനുണ്ട്. ആ ഓർമ്മപ്പെടുത്തലോടുകൂടി എല്ലാ അതിഥികൾക്കും നന്ദി.